ഹൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ്. നമ്മുടെ മുടി കൊഴിച്ചിലും താരനുമെല്ലാം കൺട്രോൾ ചെയ്ത് മുടി നല്ല ഉള്ളോടുകൂടി നീളത്തിൽ കട്ടിയിലും വളരുവാനും അതുകൂടാതെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി സിൽക്കി ആയിരിക്കുവാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഒട്ടും ടൈം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇത് തയ്യാറാക്കുന്ന വിധവും ഉപയോഗിക്കേണ്ട വിധവും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ നിന്ന് ഓളം തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഹോം റെമഡി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് അലോവേരയാണ്. നാച്ചുറലായിട്ടുള്ള അലോവേര ഉള്ളവർ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ യെല്ലോ കളർ ലിക്വിഡെല്ലാം നീക്കം ചെയ്തതിന് ശേഷം സൈഡിലെ മുള്ളു പോലുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തുള്ള തൊലി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ നിന്ന് അലോവേരയുടെ ജെല്ല് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്കാൽപ്പിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ അലോവേര പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ യെല്ലോ കളർ ലിക്വിഡ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിവിടെ അലോവേരയുടെ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലീനായ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് കൊണ്ടുവന്ന അലോവേരയുടെ ജെല്ല് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അതുകൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ തേൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനും ചെറിയ ചെറിയ കുരുക്കളെല്ലാം കൺട്രോൾ ചെയ്യുവാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിത് കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതി മാത്രമാണ്. അതുകൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. നമ്മുടെ തലയിലെ താരനും ചൊറിച്ചിലെല്ലാം കൺട്രോൾ ചെയ്യുവാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ്. ഞാൻ നല്ല കട്ട തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ അളവിൽ തൈര് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടിയുടെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊരു വലിയ അലോവേരയുടെ ലീഫിന് പാകത്തിനുള്ള അളവിലാണ് ഇതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊരു 5 മിനിറ്റോളം മാറ്റി വെക്കണം. അതിനുശേഷം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ളതുമായൊരു ഹെയർ പാക്കാണ്. നിങ്ങളുടെ കയ്യിൽ തേനില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തേൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിരിക്കുവാനും നല്ല സിൽക്ക് ആൻഡ് ഷൈനി ആയിരിക്കുവാനും അതുപോലെ തലയിലുണ്ടാകുന്ന കുരുക്കളെല്ലാം ഉണ്ടെങ്കിലും താരനുണ്ടായിട്ട് ചൊറിച്ചിലുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഏതൊരു ഹെയർ പാക്കോ ഹെയർ ഓയിലോ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ തലമുടിയുടെ ജട നീക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോപ്പറായ റിസൾട്ട് കിട്ടുകയുള്ളൂ. ജടയുള്ള തലമുടിയിൽ ഹെയർ ഓയിലോ ഹെയർ പാക്കോ അപ്ലൈ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായ റിസൾട്ട് കിട്ടുകയില്ല. തലമുടിയുടെ ജടയെല്ലാം നീക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് തലയോട്ടിയിലും മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്കിത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് മുടിയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1/2 മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഷാംപുവോ കണ്ടീഷണറോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
ആഴ്ചയിൽ ഒരു 3 തവണ വരെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കൊരു ബെറ്റർ ആയ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഇത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു.